സ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഞാൻ ഹംസ അഞ്ചുമുക്കിൽ ഹോംടെക് ഇൻഡസ്ട്രി എന്ന ഒരു പ്രോജക്റ്റിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം ഹോംടെക് എന്നൊരു വാക്ക് തന്നെ പുതുതായി ഉണ്ടാക്കിയതാണ് ഹോം വീട് ടെക്നോളജി ഇൻഡസ്ട്രി നമ്മുടെ വീടുകളെ ഒരു ഇൻഡസ്ട്രി ആക്കി മാറ്റുന്നതിന് വേണ്ട ഒരു പ്രൊജക്റ്റാണ് ഞാൻ വിശദീകരിക്കുന്നത് ആ സിംബൽ അതിന് ആ പേരും ആ സിമ്പലും അത് സൂചിപ്പിക്കുന്നു നമുക്ക് നോക്കാം എന്താണ് ഈ ഹോംടെക് ഇൻഡസ്ട്രി അതിൻ്റെ ആദ്യ പടി എന്നോണം ഒരു വലിയ സർവീസ് സെൻ്റർ നെറ്റ്വർക്ക് കേരളത്തിൽ ആരംഭിക്കുക ഈ സർവീസ് സെൻ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വീടുകളുടെ സർവീസ് സെൻറ്റർ നെറ്റ്വർക്കാണ് ഓരോ വീടും ഒരു സർവീസ് സെൻറ്റർ രൂപം കൊടുത്ത് അതിൻ്റെ ഒരു നെറ്റ്വർക്ക് കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് അഥവാ സർവീസ് സെൻ്റർ നെറ്റ്വർക്ക് ഒരു വീട് ഒരു സർവീസ് സെൻറ്റർ അത്തരം ഒരുപാട് വീടുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സർവീസ് സെൻ്റർ നെറ്റ്വർക്ക് അഥവാ ഹോം ഹോംടെക്ക് സർവീസ് സെൻ്റർ നെറ്റ്വർക്ക് ഇതിന് നമ്മൾ കേരളത്തിൽ ആയിരം വീടുകളെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒരായിരം പഞ്ചായത്ത് മിനിമം നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു വീടിനെ ഇതുപോലെ ഒരു ഇൻഡസ്ട്രി ആക്കി മാറ്റി കേരളത്തിൽ ആയിരം സർവീസ് സെൻറ്ററുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വമ്പൻ പദ്ധതിയാണ് ഈ ഹോംടെക് ഇൻഡസ്ട്രിയുടെ തൗസൻഡ് സർവീസ് സെൻ്റർ അഥവാ വൺ തൗസൻഡ് ഹോംടെക് സർവീസ് സെൻറ്റർ അക്രോസ് ഇൻ കേരള നോക്കാം നമുക്ക് അത് എങ്ങനെയാണെന്ന് ആയിരം വീടുകളെ ആയിരം വീടുകളെ നമ്മൾ ആ വീട്ടിലുള്ളവരോ ആവാം ആ വീട്ടിൽ ഉള്ള ടെക്നീഷ്യനെ ഇല്ലെങ്കിൽ ടെക്നീഷ്യന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ വീടിൻ്റെ ഓണർക്കൊരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഭാരവാഹി മെമ്പറാക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായി മറ്റൊരാളെ അദ്ദേഹത്തിന് ആ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ണറായി ക്ഷണിക്കാം ഏതായാലും ഒരു വീട്ടിലെ ഒരു ഉടമ ആ വീട്ടുകാരൻ ഒരു എൻറ്റർപ്രന്നറ ആ വീട്ടുകാരൻ ഒരു എൻറ്റർപ്രന്നറാക്കി മാറ്റുകയാണ് അങ്ങനെ കേരളത്തിൽ ഒരു ആയിരം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വേണ്ടി വരും ഒരു സർവീസ് സെൻറ്ററാണ് സത്യത്തിൽ ഈ വീടെന്നു പറയുന്നത് ആ വീട്ടിൻ്റെ കീഴിൽ ഒരു പക്ഷേ പതിനായിരക്കണക്കിൽ വീടുണ്ടാകും ഒരു പഞ്ചായത്തിൽ അതിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് ഒരു മെയിൻ സർവീസ് സെൻറ്റർ ആയിട്ടാണ് ഈ വീടിനെ നമ്മൾ മാറ്റുന്നത് അതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ട്രെയിനിങ് ഒക്കെ യോംടെക് ഇൻഡസ്ട്രി എന്ന മദർ കമ്പനി നൽകും ഇതിനു വേണ്ടി വലിയൊരു മദർ കമ്പനി രൂപം കൊടുത്തിട്ടുണ്ട് ഈ ഒരു മദർ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് അപ്പോൾ ആയിരം സർവീസ് സെൻറ്ററിന് വേണ്ടി ഒരു കമ്പനി ഉണ്ടായിരിക്കും ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കമ്പനി മദർ കമ്പനി ഉണ്ടായിരിക്കും ആ മദർ കമ്പനിയുടെ കീഴിലായിരിക്കും ആയിരം സർവീസ് സെൻ്ററും അപ്പോൾ അതിൽ ഒരു സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു എൻറ്റർപ്രനറാണ് ആ സർവീസ് സെൻ്റർ ഒരു വീടാണ് ആ വീട്ടിൽ ആ വീട് ആ ഗ്രാമത്തിലെ പഞ്ചായത്തിലെ ചിലപ്പം ആയിരമോ പതിനായിരമോ ഇരുപതിനായിരോ വീടുകളുടെ ഒരു പ്രതിനിധിയായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആ വീ ആയിരത്തോളം പതിനായിരത്തോളം വരുന്ന വീടുകളിലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സർവീസ് ചെയ്യുന്ന ഒരു സ സർവീസ് സെൻറ്ററാണ് ആ പഞ്ചായത്തിലെ ഒരു സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് നോക്കാം നമുക്കത് എങ്ങനെയാണെന്ന് ഈച്ച് പഞ്ചായത്തില് ഈച്ച് സെൻറ്ററുകൾ ഉണ്ടാവണം എന്നുവെച്ചാൽ ആയിരം പഞ്ചായത്തിലെ ഓരോ പഞ്ചായത്തിലും ഒരു സർവീസ് സെൻറ്റർ കൊണ്ടുവരിക എന്നുള്ളതാണ് അതൊരു വീടാണ് ആ സർവീസ് സെൻ്റർ അതിന് ഇനി വലിയൊരു എക്സ്പെൻസ് ഒന്നും വരുന്നില്ല എന്നൊരു മറ്റൊരു പ്രത്യേകത എന്തൊക്കെയാണ് ആ വീട്ടിൽ സർവീസ് ചെയ്യുക അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ പതിനായിരത്തോളം ഉള്ള വീടുകളിലെ ഏതെല്ലാം ഉപകരണങ്ങളാണ് ആദ്യ ഘട്ടം ഫേസ് വണ് എന്ന പേരിൽ തുടങ്ങുന്ന ആദ്യ ഉൽ സർവീസ് ചെയ്യുക എന്ന് നോക്കാം സീലിംഗ് ഫാൻ വീടുകളിൽ സാധാരണ സാധാരണക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സീലിംഗ് ഫാൻ അതിനൊരു സർവീസ് അതിന് ടെക്നീഷ്യനെ വിളിക്കുമ്പോൾ പ്രയാസം ആളില്ല വരാൻ ആളില്ല കൊണ്ടു കൊടുക്കാൻ ആളില്ല അത് അഴിച്ചെടുക്കാൻ വീട്ടിൽ ആളില്ല സ്ത്രീകൾ മാത്രമാണ് അങ്ങനെ ഒരുപാട് ഫാൻ കേടുവന്നുണ്ട് അതൊരു വാൾ ഫാനോ സീലിംഗ് ഫാനോ കിച്ചൺ ഫാനോ എക്സോസ്റ്റ് ഫാനോ ഏത് ഫാനോ ആവട്ടെ അത്തരം ഫാനുകളുടെ ഒരു റിപ്പയർ സർവീസ് ചെയ്യാൻ ഈ സർവീസ് സെൻറ്ററിനെ കൊണ്ട് സാധിക്കും അവരൊക്കെ അങ്ങോട്ട് ആ വീട്ടിൽ പോയി ചെയ്യും കേട്ടോ എങ്ങനെയെന്നുള്ളത് അടുത്ത പ്രാവശ്യം പറയുന്നുണ്ട് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നുണ്ട് പിന്നെ മിക്സി ജ്യൂസർ ഒരുപാട് വീടുകളിൽ ഇത്തരം മിക്സി കേട് വന്ന് കിടക്കുന്നുണ്ട് എത്രയോ എണ്ണം ആയി കംപ്ലൈൻ്റായി അലമാറിയിലിരിക്കുന്നുണ്ട് പുതിയൊരെണ്ണം വാങ്ങി അവർ റിപ്പയർ ചെയ്യാണ് സോറി വാങ്ങി ഉപയോഗിക്കുകയാണ് അതിന് പകരം അത് റിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഒരു സർവീസ് ഹോം സെൻറ്ററിൽ നിന്നും ഒന്ന് രണ്ട് പ്രതിനിധികൾ അത്തരം വീടുകൾ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം മിക്സറുകൾ അവിടെ ഉണ്ട് എന്നവർ പറയും അതങ്ങനെ അവിടെ പോയി സർവീസ് ചെയ്യാം ഏത് ഈ സർവീസ് സെൻ്ററിൽ നിന്നും ആ വീടുകളിലേക്ക് വിസിറ്റ് ചെയ്ത് അവിടെ വെച്ച് സർവീസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ ഒരു വാഹനമായി പോയി കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നും സർവീസ് ചെയ്യാം അപ്പോൾ ഫാന് ടേബിൾ ഫാന് എക്സോസ് ഫാൻ സീലിംഗ് ഫാൻ എല്ലാ ഐറ്റം ഫാനുകളും അതോടൊപ്പം മിക്സി ജ്യൂസർ അരയ്ക്കുന്ന കേട്ടോ മിക്സർ ജ്യൂസർ അതുപോലത്തെ ഗ്രൈൻഡർ പോലുള്ള ഉപകരണങ്ങളുടെ സർവീസ് ദെൻ നാലാമത് വരുന്ന ഇൻഡക്ഷൻ കുക്കർ ഒരുവിധ വീട്ടിലൊക്കെ ഈ സി കുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻഡക്ഷൻ കുക്ക് ഉണ്ട് അതിന് കമ്പനി ഗ്യാരണ്ടി ഉള്ളത് തന്നെ അവർ ചെയ്യും അല്ലാത്തത് ഇതുപോലെ ചെയ്യേണ്ടി വരും അതുപോലെ ലോക്കൽ മെയ്ഡായ ഒരുപാട് ഇൻഡക്ഷൻ കുക്ക് മറ്റുള്ളവർ പെട്ടെന്ന് റിപ്പയർ ചെയ്യാതെ വീട്ടിൽ കിടപ്പുണ്ട് അതൊക്കെ നമുക്ക് സമയാസമയം റിപ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ കെട്ടൽ അയൺ യൺ ബോക്സ് എന്നിവ വീട്ടിൽ ഉപയോഗിക്കുന്ന കെട്ടൽ ഹീറ്റർ അയൺ ബോക്സ് വെള്ളം ചൂടാക്കുന്ന വെള്ളം തണുപ്പിക്കുന്ന അത്തരം ഉപകരണങ്ങൾ അയൺ ചെയ്യുന്ന അതിന് വയർ പൊട്ടി കോയില് പോയി കേടായിട്ട് വീട്ടുകിടപ്പുണ്ട് അതും നമുക്ക് ഇതുപോലെ ഹോം സെൻ്ററൊക്കെ കീഴിൽ റിപ്പയർ ചെയ്യാം ദെൻ എമർജൻസി ലൈറ്റ് ഒരു മിക്ക വീടുകളിലും ഉണ്ടാകും എമർജൻസിയിൽ അത് ചൈനയുടെ ആയാലും ശരി മെയ്ഡ് ഇൻ ഇന്ത്യേൻ്റെ ആയാലും ശരി വിദേശത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഏത് മോഡലായാലും അത് റിപ്പയർ ചെയ്തെടുക്കാൻ അതിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ ഒന്ന് ലഭ്യമാണ് ഇന്ത്യൻ പാർട്സ് ഉപയോഗിച്ച് ഈ പറയുന്ന ആറ് ഐറ്റംസിനെയും നമുക്ക് ഈ ഹോം ടെക് ഇൻഡസ്ട്രിയുടെ സർവീസ് സെൻറ്ററിലുള്ള ടെക്നീഷ്യന്മാർ പോയി വീടുകളിൽ പോയി സർവീസ് ചെയ്യാൻ പറ്റും പറ്റാത്ത സാധനങ്ങൾ കോംപ്ലിക്കേറ്റഡ് ഐറ്റംസ് അതിങ്ങോട്ട് ഈ സർവീസ് സെൻ്ററിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ സർവീസ് സെൻറ്റർ എവിടെ നമ്മൾ എവിടെന്നെങ്കിലും കടന്നു വന്നതല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ഒരു കമ്പനിയായിട്ട് വന്നവരല്ല നിങ്ങളുടെ ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിലുള്ളതാണ് ഞങ്ങളുടെ വീട് ഡാഷ് പ്ലേസിലാണ് എന്ന് പറഞ്ഞ ഒരു ബ്രോഷറോ നെ നോട്ടീസും വിസിറ്റിംഗ് കാർഡും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ബോധ്യാവും അവരെ ഗ്രാമത്തിൽ അറിയുന്ന ഒരാളാണ് ആ ഗ്രാമത്തിൽ അറിയുന്ന ഒരാളാണ് ഇത് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടാം അപ്പം അവർ വിശ്വാസം അവിടെ കിട്ടും പറ്റിക്കൂല എന്ന് നമ്മുടെ ഇവിടെ ഇവിടെ നിന്ന് തന്നെ വന്നിട്ട് ഇന്ന് തന്നെ റിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാളെ കൊണ്ടുതരാമെന്ന് പറയുമ്പോൾ നമ്മുടെ കൈകളിൽ വിശ്വസിച്ച് ഈ സാധനം ഏൽപ്പിക്കാൻ ആ പെണ്ണുങ്ങൾക്ക് ആ വീട്ടുകാര്ക്ക് ധൈര്യം വരും അതുകൊണ്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് തിരിച്ചേല്പ്പിക്കുന്ന ഒരു സംവിധാനവും ആവാം അവിടെ പോയി വാഹനമായി പോയിട്ട് ആ വീട്ടിൽ വച്ച് തന്നെ ആ വണ്ടിയിൽ വെച്ച് തന്നെ അത് റിപ്പയർ ചെയ്ത് സ്പോട്ടിൽ കൊടുക്കുന്ന ഒരു സേവനവും ആവാം ഫേസ് വണ്ണിൽ ഇനി നമുക്ക് ഫേസ് ടുവിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം സോളാർ ഇൻവെർട്ടർ സോളാർ പവറുകൾ സോളാറിന് വേണ്ട സർവീസ് അതിൻ്റെ ഇൻവേർട്ടർ ബാറ്ററി ചാർജർ എന്നിവ ഇനി ഒട്ടുമിക്ക വീടുകളിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അവയ്ക്ക് വേണ്ട ഒരു മെയിൻ്റനൻസ് സർവീസ് നമുക്ക് ഇത് ഇതുവഴി ചെയ്യാൻ പറ്റും രണ്ടാം ഫേസിൽ ഫേസിലിട്ടോ പിന്നെ ബാറ്ററി ചാർജർ സോളാറിൻ്റെ ബാറ്ററി ചാർജർ അത്തരം ഉൽപ്പന്നങ്ങള് സോളാർ വാട്ടർ പമ്പുകള് ഇനി ഇറങ്ങാൻ പോകണം എന്ന ഇനി വീടുകളിൽ സ്ഥാനം പിടിക്കാൻ പോകുന്ന കുറേ ഉൽപ്പന്നങ്ങളാണ് സോളാർ വാട്ടർ പമ്പുകള് അതിൻ്റെ മെയിൻ്റനൻസ് സോളാർ ഫാനുകള് ബി എൽ ഡി സി ഫാൻ ഇതേ അടുത്ത് ലോഞ്ച് ചെയ്ത ഏറ്റവും കുറഞ്ഞ കറണ്ടില് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക്സ് ഫാനുകളാണിതൊക്കെ ഇത് നമുക്ക് രണ്ടാം ഘട്ടം ഫേസ് ടൂല് സർവീസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണെന്ന് സർവീസ് സെൻറ്റർ ഫേസ് ത്രീയിൽ വരുന്ന ഐറ്റംസ് നോക്കാം ഇൻവെർട്ടർ എയർ കണ്ടീഷണർ തീർച്ചയായും ഇനി വീടുകളിലൊക്കെ എയർ കണ്ടീഷണർ വീടുകളിൽ നിന്ന് മാത്രം ആക്കണ്ട ഇതിൻ്റെ നെറ്റ്വർക്ക് നമുക്ക് ഓഫീസുകളും കടകളിലേക്കൊക്കെ വ്യാപിപ്പിക്കാം ഇങ്ങനെ എയർ കണ്ടീഷണറുകൾ അതുപോലെ സോളാർ എയർ കണ്ടീഷണറുകൾ ഇറങ്ങിക്കഴിഞ്ഞു അവയുടെ ഒരു മെയിൻ്റനൻസ് വാഷിംഗ് മെഷീൻ എല്ലാ വീട്ടിലും ഉണ്ടാകും അതൊക്കെ മൂന്നാം ഫേസിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പ്രോജക്റ്റ് സ്റ്റഡി ചെയ്തപ്പോൾ അങ്ങനെയാണ് തോന്നിയത് നാലാമത്തെ സോളാർ വാഷിംഗ് മെഷീൻ അപ്പോൾ സോളാറിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ കറണ്ട് കുറയ്ക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ഇനി നമ്മുടെ നാടുകളിൽ എണ്ണം വർദ്ധിച്ചു വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനൊരു സർവീസ് സെൻ്റർ നെറ്റ്വർക്ക് ഉണ്ടായാൽ അത്തരം പ്രോഡക്റ്റ് വില്പന നടത്താനും അതിൻ്റെ മെയിൻ്റനൻസിനും വലിയൊരു ബിസിനസ് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു മൂന്നാം ഘട്ടം എന്നോളം ഫേസ് ത്രീയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഈ സർവീസ് സെൻ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു സർവീസ് സെൻ്റർ എന്ന തോതിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് അതോടൊപ്പം മൊബൈൽ സർവീസ് സെൻ്റർ എന്ന തോതിലും നമുക്കിത് ആരംഭിക്കാം ഒരു വണ്ടിയിൽ എല്ലാ സൗകര്യങ്ങളും വെച്ചുകൊണ്ട് ആ വാഹനം ഇങ്ങനെ പുറപ്പെടും പുറപ്പെടുന്ന എല്ലാ സമയവും ഡേറ്റൊക്കെ അവരെ അറിയിക്കുക ആ സമയത്ത് അവർ ആ സാധനവുമായി കാത്തിരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി കളക്ട് ചെയ്ത് അതിനുള്ളിൽ റിപ്പയർ ചെയ്യുന്ന ഒരു സംവിധാനവും വണ്ടി എന്ന് പറയുമ്പോൾ ഒരു വലിയ വണ്ടിയൊന്നും വേണ്ട ഒരു ഓട്ടോ ആയാലും അല്ലെങ്കിൽ ഊമിനിയായാലും മതി ഒരു സെക്കൻഡ് ഹാൻഡ് മേടിച്ചാൽ മതി വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഇതിന് ആവശ്യമില്ല രണ്ടാമത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് അതിലെ സ്റ്റെപ്പ് വണ് നമുക്കൊന്ന് വിശദീകരിക്കാം ആദ്യമായി ഒരു ഡാറ്റ സർവേ നടത്തണം ഒരു വീടിൻ്റെ കീഴിലുള്ള പത്തായിരത്തോളം വീടുകളിൽ ഇറങ്ങി കയറി ഇറങ്ങി ഒരു ഡാറ്റ കളക്ട് എന്തെല്ലാം വീട്ടിൽ ഉപകരണങ്ങളുണ്ട് ഏതെല്ലാം അത് ബ്രാൻഡാണ് എത്ര കേട് വന്നതുണ്ട് എന്നൊരു സർവേ നടത്തുന്നത് നന്നായിരിക്കും അത് അവർ തരും ആ വീട്ടുകാർ ആ ഇൻഫർമേഷൻ തരാൻ സാധ്യത കാരണം ഒന്ന് പുറത്തുനിന്ന് ആരുമല്ല നമ്മുടെ നാട്ടിലുള്ളവരാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത് അവരുടെ ഡാറ്റ കുടുംബത്തിൻ്റെ അല്ല ചോദിക്കുന്നത് വീടിൻ്റെ വലിപ്പമല്ല ചോദിക്കുന്നത് ഏതാ കാർ ഉപയോഗിക്കുന്നതല്ല ചോദിച്ചത് എനിക്ക് എത്ര വരുമാനമുണ്ട് അതൊന്നുമല്ല അതൊന്നും തരാൻ പ്രയാസമായിരിക്കും പക്ഷേ ഇത് വീട്ടിൽ വീട്ടിലുള്ള ഇത്തരം ഉപകരണങ്ങളെ പറ്റിയാകുമ്പോൾ അവർ നല്ല സന്തോഷത്തോടെ ആ വിവരം തരും അങ്ങനെ ഒരു ഒരു ട്രയൽ നടത്തിയപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയുള്ളത് അതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഇതൊക്കെ രേഖപ്പെടുത്തുക അതൊരു ആപ്പാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഒരു സോഫ്റ്റ്വെയർ ആപ്പ് നിർമ്മിച്ച് അതിലാണ് ഇതൊക്കെ എൻ്റർ ചെയ്യുന്നത് പിന്നെ പോസ്റ്റേഴ്സ് വേണം ഓഫ് കോഴ്സ് എത്ര ആപ്പ് ഉണ്ടെങ്കിലും നോട്ടീസ് സോറി സോഷ്യൽ മീഡിയ ആഡ് ഉണ്ടെങ്കിലും ഒരു നോട്ടീസ് ഉണ്ടാക്കിയ വീട്ടിലത് എത്തിച്ചു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ പുറത്തും തന്നെ ഇത്തരം പരസ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ വൈക്കിളുമായിട്ട് പോയാൽ ഒരു ആധികാരികത ഫീൽ ചെയ്യും അവിടെ ഈ സർവേയാണ് ആദ്യം നടത്തേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്യണം ഈ ഐഡിയ ഈ ആശയം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഈ ഗ്രാമത്തിലൂടെ ഇതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നുകൊണ്ടേയിരിക്കണം അതോടൊപ്പം പിന്നെ പരസ്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രീ സർവീസ് ആദ്യം ആരംഭിക്കാം വീടുകളിലുള്ള ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ സൗജന്യമായി സർവീസ് ചെയ്തു തരാം ഇതൊരു ആണ് നമ്മുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വലിയൊരു കമ്പനിയുടെ തുടക്കമാണിത് ആ വലിയ കമ്പനി വളരാനുള്ള ഒരു പബ്ലിസിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ഫ്രീ സർവീസ് ചെക്കപ്പ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ആളുകൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ സാധനങ്ങൾ ഇട്ട് തരും അപ്പോൾ പറയാം സ്പെയറിൻ്റെ കാശങ്ങൾ തരാം സർവീസ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ മതി ആ സ്പെയറും എന്തെങ്കിലും ഒരു ചെറിയ ലാഭവിധം ഉണ്ടാകും ഒരു പക്ഷേ അത് നമ്മുടെ വണ്ടിക്കൂലിക്കുള്ളതെങ്കിലും കിട്ടും പിന്നെ ഇവിടെ പാർട്സുകൾ സെയിലാണ് അതിൽ നിന്നും ഒരു ചെറിയ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടം ഒരു വർഷമാണ് പ്ലാൻ ചെയ്യുന്നത് ഇതിൽ നിന്നും വലിയൊരു വരുമാനം നമ്മൾ പ്രതീക്ഷിക്കരുത് പക്ഷേ ഇതൊരു വലിയ സ്റ്റെപ്പാണ് അടുത്ത വർഷത്തേക്കുള്ള രണ്ടാം സ്റ്റെപ്പിലേക്ക് കടക്കാനുള്ള ആദ്യ പടിയാണ് ഇത് ഇതിൽ നിന്നും അല്പം ചെലവെന്ന് പറയുന്നത് ഈ ഒരു കൊല്ലത്തെ റണ്ണിങ് ആണ് ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി സ്റ്റെപ്പ് രണ്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം എന്താണ് നോക്കാം പ്രോഡക്റ്റ് സെയിൽസ് ആസ് എ ഏജന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു വർഷത്തോളം ഈ വീടുകളിൽ കയറി ഇറങ്ങി അവരുമായി നല്ലൊരു പരിചയം നേടിയെടുത്താൽ തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്റ്റുകൾ കേടുവന്ന് ഇനി റിപ്പയർ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവർ പറയും ഞങ്ങൾക്ക് ഇനി ഒരു പുതിയ മിക്സി വേണം ഫാന് വേണം ഇത് നിങ്ങളെടുത്തുണ്ടോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുമോ എന്ന് ഇല്ലെങ്കിൽ അങ്ങോട്ട് പറയണം മാഡം ഞങ്ങൾ മിക്സി ഏത് ബ്രാൻഡ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ കൊണ്ടുവന്ന് തരാ എന്ന് പറഞ്ഞ് വീട്ടിൽ ആണുങ്ങളില്ലാത്ത ഒരുപാട് വീടുകളിലുണ്ട് സത്യസന്ധമായി അവർക്ക് ആ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നും കടക്കാരൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക അതിൻ്റെ ഡീലർ ഇരുന്ന് ടുത്ത് മേടിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു 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 ലാഭം നമ്മുടെ കമ്പനിക്ക് കിട്ടും അപ്പോൾ അത് രണ്ടാം ഘട്ടം ഇങ്ങനെ ആദ്യ ഘട്ടം തന്നെ ഇത് ചെയ്യരുത് നമ്മൾ നല്ലൊരു പേര് സമ്പാദിക്കണം അങ്ങനെ പേര് സമ്പാദിച്ച് രണ്ടാം ഘട്ടം ഒരു രണ്ടാം വർഷം എന്നാണ് ഞാൻ പറയുന്നത് സ്റ്റെപ്പ് ടു എന്ന് പറയുന്ന രണ്ടാമത്തെ വർഷം കിടക്കാൻ സാധ്യതയുണ്ട് ഈ പ്രോഡക്റ്റ് സെയിൽസ് നടത്താൻ പറ്റും മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പാഠമാണ് ഒരു സർവേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും എന്തെല്ലാമാണ് ഡിമാൻഡുകൾ എന്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആളുകൾ ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് ഒരു വലിയൊരു ഡാറ്റ നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് അവയ്ക്ക് വേണ്ട പാർട്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റും കുറച്ച് പാർട്സുകളൊക്കെ ഹോൾസെയിൽ ആയിക്കൊണ്ട് വ കേരളത്തിൽ ആയിരം സെന്ററുകളോ അല്ലെങ്കിൽ ഒരു നൂറ് സെന്ററെങ്കിലും ആദ്യം എത്തുമ്പോൾ അവർക്കുള്ള ഒക്കെ പാർട്സ് ഹോൾസെയിൽ ആയി വാങ്ങിയിട്ട് നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതിൽ നിന്നും മദർ കമ്പനിക്കും വരുമാനം കിട്ടും അതാത് സെന്ററിനും വരുമാനം കിട്ടും പിന്നെ ഹോം കോൾ സർവീസ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു കോൾ സെൻറ്ററായി നമ്മുടെ വീടിനെ വെച്ച് എല്ലാ വീട്ടുകാരെയും ഇതുപോലെ വിളിക്കുക അവിടെ നിന്ന് അതിന് ഒരു റിസപ്ഷന് വെച്ചിട്ട് ആ വീട്ടുകാരുടെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാകും അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പറയാം യഥാ ഞങ്ങളുടെ വണ്ടി ഇന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അപ്പം ചെയ്യാം അപ്പോൾ ഓർമ്മ വരും അവർക്ക് മറ്റത് ഓർമ്മ ഉണ്ടാവില്ല അവർ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ ഒരുപാട് പിന്നെ ഞങ്ങൾ പ്രോഡക്റ്റുകളുമായിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് മിക്സി വല്ലതും ആവശ്യമുണ്ടോ അവിടെ ഓർഡർ ഉണ്ട് ഇവിടെ ഓർഡർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വാങ്ങണ്ട ഞങ്ങൾ കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു അവസരം രണ്ടാം സ്റ്റെപ്പിൽ നമ്മൾ നേടിയെടുക്കണം അതും കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കും ഇൻഷാല്ല ഇങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ മാനുഫാക്ചറിങ് ആണ് എന്റെ മൂന്നാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധ്വാനിച്ചത് നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി ലോക മാർക്കറ്റിക്കൽ എത്തിക്കലാണ് നമ്മുടെ വിഷൻ അതിനുള്ള വഴികളാണ് ഇതുവരെ പറഞ്ഞത് അങ്ങനെ മൂന്നാമത്തെ വർഷം നമ്മുടെ പ്രോഡക്റ്റ് സ്വന്തം പേരിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയായി ഈ ഹോംടെക് ഇൻഡസ്ട്രി മാറും ഇതിലേ പേരിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണം ആ മാനുഫാക്ചറിങ് ഉണ്ടാക്കുന്നതിനും നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പുകളാക്കിത്തിരിക്കാം അതിൽ സ്റ്റെപ്പ് വണ്ണം വണ്ണം എന്ന് പറയുന്ന ആദ്യ സ്റ്റെപ്പ് ഫാസ്റ്റ് മൂവിങ് ഐറ്റം ഔട്ട്സോഴ്സ് ചെയ്യാം നിത്യ ഉപയോഗിക്കുന്ന ആവശ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് നോക്കി നമ്മുടെ ബ്രാൻഡിൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യത് നമ്മുടെ പേരടിച്ചുകൊണ്ട് നിലവിൽ നിർമ്മിക്കുന്ന ആളുകളുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ചൈന ചെയ്യുന്ന അതേ പണി നമുക്ക് ഇന്ത്യയിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേരളത്തിലും അതിനുള്ള സംവിധാനങ്ങളും കമ്പനികളുമുണ്ട് അതിൻ്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിൽ അവരുടെ ഫാക്ടറിയിൽ നിന്ന് അടിച്ച് ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത് സ്പെയർ പാർട്സും അതുപോലെ നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ മറ്റു കമ്പനി നിർമ്മിച്ചു തരും മൂന്നാമത്തെ വർഷമാകുമ്പോൾ വലിയൊരു വോള്യൂം പാർട്സ് നമുക്ക് ആവശ്യമായി വരും അതുകൊണ്ട് സ്റ്റെപ്പ് ിൽ നമുക്ക് നമ്മുടെ പേരിൽ മറ്റു കമ്പനിയിൽ നിന്നും നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതാണ് ഇനി നമ്മൾ സ്റ്റെപ്പ് ടുവിലേക്ക് പോകുക ഓൺ മാനുഫാക്ചറിങ് സ്വന്തം പേരിൽ സ്വന്തം ഫാക്ടറി തുടങ്ങിക്കൊണ്ട് എല്ലാ സ്പെയർ പാർട്സും ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങി അത് മെയ്ഡ് ഇൻ പക്ക മെയ്ഡ് ഇൻ ഇന്ത്യ ഒരു മെയ്ഡ് ഇൻ കേരള അല്ലെങ്കിൽ മെയ്ക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ കേരള എന്ന പേരിലൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന അവർ ഓൺ ആയി മാറണം അതാണ് സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് അപ്പോൾ ആ സ്റ്റെപ്പ് ടുവിനെ പറ്റി പറയാം ഓൺ മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ നമുക്ക് വളരെ ഇന്നോവേറ്റീവ് ആയ പ്രൊഡക്റ്റുകളാണ് ഇനി ോഞ്ച് ചെയ്യേണ്ടത് അപ്പം നമുക്ക് പേരായി ആളുകളുടെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഉപയോഗപ്പെടുത്തി കിടിലം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റും അതിനുള്ള എല്ലാ റോ മെറ്റീരിയലും ഇന്ന് ലഭ്യമാണ് ഇപ്പോൾ ധാരാളം കമ്പനി ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സോളാർ ബി എൽ ഡി സി ഫാന് ഇൻവേർട്ടർ ഫാനെന്നാണ് ഇതിനെ വിളിക്കേണ്ടത് നിലവിലുള്ള ഫാനിനേക്കാളും മൂന്നിലൊന്ന് വൈദ്യുതി ചെലവാക്ക ചിലവാകുന്ന കറണ്ട് ബില്ല് ലാഭിക്കുന്ന കരണ്ട് പോയാൽ പത്ത് ഫാന് എട്ടും പത്തും ഫാനും ഒരു കുഞ്ഞ് ഇൻവേർട്ടറിൽ അഞ്ചാറ് മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോളാർ ബി എൽ ഡി സി ഫാനുകൾ മാർക്കറ്റ് ഇതുവരെ നമ്മൾ മറ്റുള്ളവൻ്റെ ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്തെങ്കിൽ അത് ഇനി അവറോൺ ബ്രാൻഡിൽ നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും നമ്മുടെ കേരളത്തിലുണ്ട് അതോടൊപ്പം ഓൺ മാനുഫാക്ചറിങ് മറ്റൊന്നാണ് സോളാർ വാട്ടർ പമ്പ് നിലവിലുള്ള എല്ലാ മോട്ടറുകളെയും പമ്പുകളെയും റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അതിന് പകരം വളരെ കുറഞ്ഞ കരണ്ടിൽ പ്രവർത്തിക്കുന്ന ബോർവെല്ലിലേക്കുള്ള ഓർഡിനറി കിണറിലേക്കുള്ള നല്ല മോട്ടോറുകൾ അത് സോളാറിലും പ്രവർത്തിക്കും വളരെ കുറഞ്ഞ കരണ്ടിലും പ്രവർത്തിക്കുന്ന കറണ്ട് ബില്ല് സേവ് ചെയ്യുന്ന ഒരു കിടിലം പദ്ധതിയാണ് സോളാർ വാട്ടർ പമ്പ് എന്ന് പറയുന്നത് അവർ ഓൺ നെയിമിൽ ഈ പ്രോഡക്റ്റ് വിതരണം ചെയ്താൽ കേരളം മാത്രമല്ല ഇത് സ്വീകരിക്കുക എന്നുള്ള കാര്യം മറക്കരുത് നിലവിൽ രണ്ടായിരം വാട്സ് വൈദ്യുതി എടുക്കുന്ന ഈ മോട്ടോറുകൾ സോളാറിലേക്ക് കൊണ്ടുവന്നാൽ ഇതുപോലത്തെ ബി എൽ ഡി സി എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് കൊണ്ടുവന്നാൽ അത് നാലിലൊന്ന് വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അതും റിസൾട്ട് ഉണ്ട് എൻ്റെ വീട്ടിലും അതുപോലെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലും പരീക്ഷണം നടത്തി വമ്പം വിജയമാണ് പക്ഷേ ഇനിയും നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനാ നമ്മളൊരു നല്ലൊരു പേര് സമ്പാദിക്കാൻ അതുപോലെ നമുക്ക് സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സോളാർ ഇൻഡക്ഷൻ കുക്കർ ഇന്ന് മാർക്കറ്റിൽ ഇല്ലാത്ത വളരെ ദുർലഭ അപൂർവങ്ങളിൽ അപൂർവ ലോകത്ത് ഈ പ്രോഡക്റ്റ് ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കി വിതരണം ചെയ്യണം സോളാർ ഇൻഡക്ഷൻ കുക്കർ നേരിട്ട് സോളാർ പാനൽ കൊടുത്ത് പാചകം ചെയ്യുന്നത് ഹോട്ടലുകളിൽ പകലുപയോഗിക്കുന്ന ഓഫീസുകളിലും ഹോട്ടലുകളിലും വലിയൊരു അനുഗ്രഹമാണ് അവരൊക്കെ ഗ്യാസ് വാങ്ങുന്നതും പിന്നെ കറണ്ടൊക്കെ അവരുടെ കൊമേഴ്സ്യൽ താരിഫ് എന്ന് പറയുന്ന എട്ട് രൂപ പത്ത് രൂപയാണ് അതിന് പകരം ഡയറക്റ്റ് സോളാർ വെച്ചു കൊടുത്താൽ ഒരു മെയിൻ്റനൻസും ഇല്ല ഇൻവേർട്ടർ വേണ്ട ബാറ്ററി വേണ്ട വേണ്ട ഒന്നും നേരെ നമ്മുടെ ഈ സോളാർ ഇൻഡക്ഷൻ കുക്കിലേക്ക് അങ്ങ് ഇൻഡക്ഷൻ കുക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാചകം ചെയ്യാൻ പറ്റും രാത്രി സമയത്ത് കറണ്ടിലും പകൽ സമയത്ത് അത് സോളാറിലും പ്രവർത്തിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വൻ ഡിമാൻഡാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം അടുത്തത് ഇതേ പ്രോഡക്റ്റ് തന്നെ സോളാർ എയർ കണ്ടീഷണർ വെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് പകൽ സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ഓഫീസുകൾ കോളേജുകള് മാം ഫാക്ടറികൾ അതുപോലത്തെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സോളാർ പ്രവർത്തിക്കുന്നത് വൈദ്യുതിയിലല്ലേ അതിന് പകരം ഡയറക്റ്റ് സോളാറിൽ പ്രവർത്തിപ്പിക്കുന്ന ഇന്വേർട്ടറും ബാറ്ററി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വളരെ സക്സസ് ആയിട്ടുണ്ട് ഇന്ന് മറ്റുള്ള ബ്രാൻഡിലാണ് അതൊക്കെ ഇറക്കുന്നത് അതൊക്കെ നമ്മുടെ സ്വന്തം ബ്രാൻഡിലേക്ക് മാറ്റാൻ പറ്റും ഞാൻ നോക്കാം സ്റ്റെപ്പ് ത്രീ ഇത്തരം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിറ്റഴിച്ചു കഴിഞ്ഞാൽ കേരള ജനത സ്വീകരിച്ചു എന്ന് കേട്ടാൽ അത് നമുക്ക് ലോക രാജ്യങ്ങളിലേക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മെയ്ക്ക് ഇൻ കേരള എന്ന പേര് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആദ്യം ജി രാജ്യങ്ങളിലേക്ക് സി രാജ്യങ്ങളിലേക്ക് ഇൻഷാല്ലാതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളിലേക്കും നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും മെയ്ഡ് ഇൻ ചൈനയാണോ വേണ്ടത് മെയ്ഡ് ഇൻ ഇന്ത്യയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വിദേശികൾ പറയുന്നത് ഇന്ത്യ മതി എന്ന ഇന്ന് കേരളത്തിന് അങ്ങനെ ഒരു പേരും കൂടി നമുക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഈ ലോക്ക്ഡൗണും കൊറോണ കാലങ്ങളിലൊക്കെ അതുകൊണ്ട് ആ പേര് നമുക്ക് ആ ഗുഡിൽ നമുക്ക് ഉപയോഗപ്പെടുത്തണം സ്റ്റെപ്പ് ത്രീ എക്സ്പോർട്ടിംഗ് ആണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നീടാണ് ഓൾ ഇന്ത്യ കേരളത്തിൽ വിജയിച്ചാൽ അത് ഗൾഫ് രാജ്യങ്ങളിൽ വിജയിപ്പിച്ചെടുക്കുക ഗൾഫ് രാജ്യങ്ങളിൽ ഏറെക്കുറെ പേര് സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓൾ ഇന്ത്യ ലെവലിലേക്ക് അതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കണം അത് കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാള്ളാ സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് ലോക മാർക്കറ്റാണ് കേരളത്തിൽ വിജയിച്ചാൽ ജി സി സി രാജ്യത്തിൽ വിജയിച്ചാൽ ഇന്ത്യയിൽ വിജയിച്ചാൽ ലോകരാജ്യം നമ്മളെ സ്വീകരിക്കും വിദേശ നാണയം നമുക്ക് ഇന്ത്യയിലേക്ക് വരും അങ്ങനെ ഇന്ത്യൻ സാമ്പത്തിക മൂല്യത്തെ നമുക്ക് ഒരു സ്റ്റെപ്പ് വളർത്താൻ പറ്റുന്ന ഒരു കിടിലം പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഹോംടെക് ഇൻഡസ്ട്രി ഇതിൽ ഓരോ ആളുകളും ഇതിൻ്റെ കണ്ണികളാകണം ഇതിൻ്റെ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു ഇൻഷാള്ള ഇതിൻ്റെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ തന്നെ ഒരു വെന്യൂവിൽ തന്നെ വെച്ച് മുഖ്യമന്ത്രിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റു ഏതെങ്കിലും ഒരു പ്രധാന വ്യക്തി വി ഐപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പാകത്തിൽ പ്രോജക്റ്റ് തയ്യാറായിട്ടുണ്ട് ഇൻഷാള്ള ഇതിൻ്റെ മറ്റു വിശദവിവരങ്ങൾ അടുത്ത സെമിനാറിലൂടെ അടുത്ത പ്രോഗ്രാമിലൂടെ ഇൻഷാല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്